ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടുള്ളൊരു ലോസിൻ്റെ സെഷനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കണ്ടുവരുന്നത്. 17,218.6 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,298 വരെ ഹൈ പോയി, തുടർന്ന് 17,278 നിന്ന് മാർക്കറ്റ് എൻഡ് ആവുകയും ചെയ്തു. ടാറ്റാ സ്റ്റീൽ, സി എൻ്റർടൈൻമെൻറ്റ്, സിപ്ല, റിലയൻസ്, ഗ്രാസിം ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെയും ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു നിഫ്റ്റിയിലെ ഒരു പോയിന്റ് കോൺട്രിബ്യൂഷൻ ഇന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ റിലയൻസ് മാത്രമായിട്ട് ഇന്ന് ഒരു 45 പോയിന്റ്സിനടുത്ത് നിഫ്റ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഇന്നൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് മാറാനുള്ള കാരണം നിന്നത്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു റിലയൻസ് നല്ലൊരു ഗെയിൻ കൊടുത്തതും. അപ്പോൾ അത് ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ മൂഡാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു ഡൗൺ ട്രെൻഡിനുള്ള ഒരു കൺഫർമേഷൻ നമുക്കായിട്ടില്ല. ഒരു അപ് ട്രെൻഡ് നമുക്ക് എന്തായാലും ഒരു നിയർ ടൈമിൽ ഇല്ല എന്നുള്ളത് ഉറപ്പാകുന്ന രീതിയിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് കണ്ടുവരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനും പറഞ്ഞ ഒരു സപ്പോർട്ട് സോൺ 17,250 എന്നുള്ളൊരു സപ്പോർട്ട് സോണിന് ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും പിന്നീട് ആ ഒരു ലെവലിലേക്ക് റീഗെയിൻ ചെയ്തായിരുന്നു ഇന്ന് മാർക്കറ്റ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിനുള്ള ഒരു കൺഫർമേഷൻ നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇപ്പോൾ കാരണങ്ങളായിട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു സെൽ ഓഫുകൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബോർഡറിലുള്ള ടെൻഷൻസൊക്കെ വീണ്ടും വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. പൊസിഷൻസൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാർക്കറ്റിനെ ഒന്ന് നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം എൻട്രി കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡിനുള്ള കൺഫർമേഷൻ നമുക്ക് ഇനിയില്ല. കൺസൾട്ടേഷൻ മോഡ് തുടരുകയാണ് നിഫ്റ്റിയിൽ. അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് തുടരുന്ന കൺഫർമേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള ഒരു സപ്പോർട്ട് സോൺ, അടുത്തൊരു സപ്പോർട്ട് സോണിനെ ഇന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിൽ തുടരാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ഒന്ന് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു കറക്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ നടന്നു വരുന്നത് കൊണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ഇന്നലെയും ഒരു ഡൗൺ ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. നാസ്ഡാക്കിൽ 465 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് എൻഡ് ആയത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൂഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. FTSE 60 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആകുന്നു. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ SGX നിഫ്റ്റി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ഒരു ഡൗണിലാണ് കണ്ടുവരുന്നത്. SGX നിഫ്റ്റി ഇപ്പോൾ ഒരു നെഗറ്റീവിൽ നിന്ന് പയ്യൊരു പോസിറ്റീവിലേക്ക് കയറി വരുന്നു. 20 പോയിൻറ്റ്സ് അപ്പിലാണ് ഇപ്പോൾ ട്രേഡ് ആകുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്ന് ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഡോളറിൻ്റെ അഗേൻസ്റ്റായിട്ട് ഒരു ചെറിയൊരു ഗെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 0.07 പൈസ ഉയർന്ന് 73.53 രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് 1,056 crore ഒരു നെറ്റ് വിത്ഡ്രോവൽ ആയിരുന്നു ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായത്. അടുത്തായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് 620 crore ഒരു നെറ്റ് പർച്ചേസും ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഒരു അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ PNB ഹൗസിംഗ് ഫിനാൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അപ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബുള്ളിഷ് സിഗ്നൽ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഇന്നും ചെറിയൊരു ഗെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് മാർക്കറ്റിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സ്റ്റോക്കുകൾ ഒരു ഡൗൺ ട്രെൻഡിലോ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തായിട്ട് ഇന്ത്യബുൾസ് ഹൗസിംഗ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ അതിലും ഒരു ബുള്ളിഷായിട്ടുള്ളൊരു സിഗ്നൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ കഴിഞ്ഞ അവസ്ഥ ആ ഒരു സിഗ്നലിനെ ബ്രേക്ക് ചെയ്യാനായിട്ടൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പവർ ഗ്രിഡിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കറക്ഷൻ മൂഡിലായിരുന്നു. ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ വരുന്ന ദിവസങ്ങളൊന്നും വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ആവുകയാണ്. 172-173 ആ റേഞ്ചിനുള്ളിൽ ആ റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് അടുത്ത ദിവസങ്ങൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 190 വരെയുള്ള ഒരു റാലി വരുന്ന ദിവസങ്ങളിൽ പവർ ഗ്രിഡിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ITC ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തൊക്കെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോണായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 151 രൂപയ്ക്ക് അടുത്താണ് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു സപ്പോർട്ട് സോണിനെ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡ് വന്നായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ വീണ്ടും ആ ഒരു സപ്പോർട്ട് സോണിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു സോണിൽ നിലനിൽക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോണിൽ നിലനിന്ന് റിവേഴ്സൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ITC നെയും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൾ ഇന്ത്യൻ്റെ ഒരു
സ്റ്റോക്ക് നോക്കുകയാണെങ്കിലും ഇതും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു വരും ദിവസങ്ങളിലെ ഒരു മൂവ്മെൻറ്റൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്കൊരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ആണ്, ഹാമർ ഒരു എക്സാക്ട് ഹാമർ എന്ന് പറയാൻ ആയില്ലെങ്കിലും ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ആണ് നിലനിൽക്കുന്നത്. അതൊരു സപ്പോർട്ടിൻ്റെ ഒരു സാധ്യതകളാണ് ഈ ഒരു റേഞ്ചുകളിൽ കാണിച്ചു വരുന്നത്. ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിലും നമുക്കൊരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ വന്നതിന് ശേഷം ഒരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഈ ഒരു ഏകദേശം ഒരു 129 മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുത്ത ഒരു കൺഫർമേഷൻ നമുക്ക് അടുത്തൊരു പാറ്റേണിൽ കിട്ടുകയാണെങ്കിൽ ഒരു 143-144 വരെയുള്ള റാലി കോൾ ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഇന്നത്തെ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് സോണിന്. എന്നിരുന്നാലും ആ സപ്പോർട്ട് സോണിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് ട്രേഡ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ദിവസങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഒരു റിവേഴ്സൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു 780 വരെയുള്ള ഒരു റാലി ശ്രീറാം ട്രാൻസ്പോർട്ട്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോസിറ്റീവ് ന്യൂസുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് സിൽവറിലേക്ക് ഏകദേശം $6,500 ഈ റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു റീറ്റെയിൽ സെക്ഷനിൽ തന്നെ KKR ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം $1 billion ഇൻവെസ്റ്റ്മെൻറ്റ് അത് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഈ ഒരു ഡിസ്കഷൻസൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് ഏകദേശം കൺഫേം ആകും എന്ന രീതിയിലും ബ്ലൂംബർഗിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസുകളായിരുന്നു ഇന്ന് റിലയൻസ് നല്ലൊരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്റ്റോക്കും റിലയൻസ് തന്നെയായിരുന്നു. അടുത്തതായിട്ട് HCL ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PTCയും അതേപോലെ HPC ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ അവർ വിൻ ചെയ്തു, അവരൊരു കൊളാബറേഷനിലേക്ക് പോകുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ഇവർക്ക് ഏകദേശം 1.1 lakh വീൽസിൻ്റെ ഓർഡർ US കാരവാൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്നും വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓർഡറിൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം $1.7 million വർത്ത് ചെയ്യുന്ന ഓർഡറുകളാണ് എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. അടുത്തതായിട്ട് ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരും ഒരു ഓർഡർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 134 crore വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ അവർക്ക് വിൻ ചെയ്തെന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഒഡീഷയുടെ ഭാഗത്തു നിന്ന്. അടുത്തായിട്ട് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരിതിനു മുമ്പ് നമ്മൾ കണ്ടതായിരുന്നു ഗിലിയഡ് സയൻസ് വികസിപ്പിച്ചെടുത്ത കൊറോണയ്ക്ക് അഗേൻസ്റ്റായിട്ടുള്ള വാക്സിൻ്റെ ഒരു ലൈസൻസ് അവർ വിൻ ചെയ്തു, ലൈസൻസ് അവർ വാങ്ങി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഡിസിൻ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു റെഡിക്സ് എന്ന പേരിൽ കൊറോണയ്ക്ക് അഗേൻസ്റ്റായിട്ടുള്ള വാക്സിൻ. അപ്പോൾ ഇത് ഡോക്ടർ റെഡ്ഡീസിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ഈ ഒരു ന്യൂസുകളെ തുടർന്ന് ഇന്നൊരു ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കും. അടുത്തായിട്ട് Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ അവരുടെ ഇൻഡസ്ട്രീസിൻ്റെ Q1 റിസൾട്ട്സിൽ 20% ഡിക്ലൈൻ ആണ് റവന്യൂവിൽ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 4x വർധനമുണ്ടായിട്ടും കാണിച്ചിരിക്കുന്നു. 25 crore വർധനമാണ് നെറ്റ് പ്രോഫിറ്റ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡയിലും 65% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതർ എക്സ്പെൻസിലുള്ള കുറവുകളാണ് ഈ ഒരു ഓപ്പറേഷണൽ പെർഫോമൻസിനുള്ള കാരണങ്ങളായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് സ്പെൻസേഴ്സ് റീറ്റെയിൽസ് അവരുടെ Q1 റിസൾട്ട്സിലേക്ക് നോക്കുമ്പോൾ റവന്യൂവിൽ 9% ഡിക്ലൈനും നെറ്റ് ലോസ് 55 crore ഉയർന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇതിനു മുമ്പ് അത് 3 crore ആയിരുന്നു അവർക്ക് നെറ്റ് ലോസ് ഉണ്ടായിരുന്നത്. ഈ ഒരു ലോക്ക്ഡൗണും അതുപോലെ തന്നെ ഈ കൊറോണയുടെ ഇതുമൂലം വന്ന റെസ്ട്രിക്ഷൻസൊക്കെയാണ് ഈ ഒരു റവന്യൂവിൽ ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഡിഷ്മാൻ്റെ Q1 റിസൾട്ട്സിലേക്ക് നോക്കുമ്പോൾ റവന്യൂവിൽ 9% ഡിക്ലൈനും 21.4 crore നെറ്റ് ലോസുമാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വരുന്ന ക്വാർട്ടറുകളിലെല്ലാം തന്നെ ഇവരുടെ ഒരു പെർഫോമൻസ് എല്ലാം നോർമലൈസ് ആകും എന്ന രീതിയിലും മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറയുന്നു. ഇനി അതുപോലെ തന്നെ SML Issues Q1 റിസൾട്ട്സിലേക്ക് നോക്കുമ്പോൾ 52.26 crore ഒരു നെറ്റ് ലോസാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം അവർക്കിത് 16 crore ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ് QIP വഴിയായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നു. 206.70 rupees ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൗട്ട് മൊബൈൽ IPOൻ്റെ ഇന്ന് IPO വിൻഡോ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ വിൻഡോ ആദ്യത്തെ ദിവസം തന്നെ ഫുൾ സബ്സ്ക്രിപ്ഷൻ നടന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. റീറ്റെയിൽ അഡ്മിനിസ്ട്രേഷൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 1.8x വർധന സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന രീതിയിലും പറയുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുക. നല്ലൊരു റെസ്പോൺസാണ് ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളൊക്കെ ഈ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഇന്ത്യ ചൈന ബോർഡറിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡുകളും വാച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും അതിനെ തുടർന്നുള്ളൊരു ഡിസിഷൻസോ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ളൊരു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ന്യൂസുകളും നിങ്ങളുടെ ഒരു അനാലിസിസിനായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.